name is Joseph, you know? From this Kadaba man? Yeah, Joseph. He doing a lot of things now, you know? He's a very interesting man. I like to make a movie about him. Very interesting. Something kind of a fictional way, you know? That's good. Guys. Hello, madam. Hello. Good morning. You know, it's Joseph. Good morning. It's Joseph, you know? Ah, oh, Joseph. Hello. Namaste. Namaste. Madam? Look. You want to look? Ah, Joseph, Joseph. Ah. Yeah.
അതിർത്തി പോസ്റ്റിൽ ഡൽഹി ലാഹോർ ബസിൽ നിന്നും പാകിസ്ഥാൻ മണ്ണിലേക്ക് കാറുകുത്തുന്ന ശ്രീ വാജ്പേയി പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് സ്വീകരിക്കുമെന്ന് ഇന്നലെ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഹ്രസ്വമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും സ്വാഗത ചടങ്ങുകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് പോകും. പാകിസ്ഥാന്റെ 3 സായുധ സേനാ വിഭാഗങ്ങൾ ചേർന്ന് ശ്രീ വാജ്പേയിക്ക് ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകുന്നുണ്ട്. ലാഹോറിൽ ഗവർണറുടെ വസതിയിലേക്ക് ഹെലികോപ്റ്ററിൽ യാത്രയാകും മുമ്പ് വിശിഷ്ട വ്യക്തികളുടെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നിൽ നിൽക്കവേ ഒരു അനാഥ വൃദ്ധയുടെ ശവം മോർച്ചറി കിടക്കുന്നതിൽ അറിഞ്ഞു. എനിക്ക് സങ്കടം തോന്നി. ഞാൻ അവരെ എടുത്ത് വല്യവിടുകാട്ടിൽ കൊണ്ട് മറവിയത്. ഇതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. ഞാനപ്പോൾ ഒരു ലോഡിങ് തൊഴിലാളിയായിരുന്നു. മുനിസിപ്പാലിറ്റി കയറ്റി അതെടുക്കുമ്പോൾ വേഗിച്ച് വലിച്ച് കൊണ്ടുപോകും. ഞാനാവുമ്പോൾ എൻ്റെ സകല ഉത്തരവാദിത്വത്തോടുകൂടി അവരെ മറവ് ചെയ്തു. ഒരുപാട് ദുഃഖം സഹിക്കേ. എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം തൊട്ട് വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച് ആലപ്പുഴ ബോട്ടിട്ട് കിടന്ന് വിശിച്ചിട്ടുണ്ട് ഞാൻ നടന്നത്. അതുകൊണ്ട് എനിക്ക് ആര് അപ്പോൾ അവിടെ ചെറുപ്പം തൊട്ട് ഒരു മനുഷ്യൻ ഉണ്ണാൻ വേണ്ടി ബോട്ടിൽ കയറുമ്പോൾ ഞാനും പറയും ബാധിക്കുന്ന തിരിച്ചോറ് എനിക്കും തരാം. അങ്ങനെ പറഞ്ഞ് അന്നത്തെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ രംഗത്തേക്ക് ഞാൻ വന്നത്. ഇനിയും അത് തുടർന്ന് ചെയ്യും. സാധാരണ മനുഷ്യന്മാരെ ഒന്നും ചെയ്തിട്ടുണ്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് ജോസഫിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഈ ശവത്തോടുള്ള കടപ്പാടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു എന്തിനുവേണ്ടിയാണെന്നുള്ളൊരു താല്പര്യമുണ്ട്? ആരും ചെയ്യാത്തൊരു പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോൾ മനുഷ്യന് സമൂഹത്തിൽ എന്താണ്? സമൂഹത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഒരു ബോഡി വെക്കുമ്പോൾ എൻ്റെ 5% പാവങ്ങൾ ദൈവം ഓർക്കുക. അങ്ങനെ ഞാൻ ഒരുപാട് ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് ദൈവം എൻ്റെയൊക്കെ മാപ്പ് വരും. ആരുടെയും മോഷ്ടിച്ചും ഇതൊന്നുമല്ല. എൻ്റെ മാതാപിതാക്കന്മാരെ ഞാൻ അനുസരിച്ചിട്ടില്ല. ആ ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ എൻ്റെ വന്നത്. ഏറ്റവും ഭയങ്കര മനസ്സുകൊണ്ട് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ഒരു ബോഡി ഈ ഐക്യരാജ്യരായി കിടന്നു. ഒരു സ്ത്രീ മരിച്ചു കിടന്നു. അവർ മരിച്ച് 3 ദിവസം കണ്ട് വെള്ളത്തിൽ കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നത്. ചെന്നത് നോക്കുമ്പോൾ ഈ വയറ്റിൽ കിടന്ന ഇതെല്ലാം കൂടെ ഇതിലൂടെ ബൾജ് ചെയ്ത് പോവുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇറങ്ങി ചാക്ക് വിരിയിട്ട് ബോഡി പൊക്കി മറിച്ച് കരക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഞാനും പോലീസുകാരുമായിട്ട് വള്ളത്തെ കയറ്റി വള്ളാത്തുരുത്തി കൊണ്ടുവന്ന് ആംബുലൻസ് വിളിച്ച് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടെ ഇട്ടത്. 6 ദിവസം കഴിഞ്ഞാണ് 3 ദിവസം കഴിഞ്ഞാണ് പിന്നെ മോർച്ചറിക്ക് എന്നെടുത്ത് ചുടുകാട്ടി കൊണ്ട് അടക്കം ചെയ്തത്.
ഈ റെയിൽവേ റാക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു സ്ത്രീ എടുത്ത് ചാടി ചെതറിപ്പോയി. ആ സംഭവം കാണിക്കാനാണ് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. Thank you.
ജോസഫ് ഇങ്ങനെ ഈ ശവം എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ജോസഫ് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെങ്ങനെയാണ് ജോസഫിനോട്? അവർ എന്നെ കണക്ക് കൂട്ടുന്നത് എന്നെ കാണുമ്പോൾ കാറക്കിച്ച് തിപ്പും, ചവം പൊക്കി വരുന്നു, ചവം പൊക്കി വരുന്നുണ്ട്. എനിക്ക് ചില പച്ചവെള്ളം പോലും തരാത്ത കടകളുണ്ട്. എങ്കിലും ഞാൻ എല്ലാം ദൈവത്തിനൊക്കെ പറയുക, ഞാൻ വിളിക്കാതിരിക്കാൻ ദൈവങ്ങളൊന്നുമില്ല. എനിക്ക് ദൈവത്തോട് വിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. അത്ര ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നതിനോട് ഭയങ്കര വെറുപ്പുണ്ട്. ജോസഫ് ഇങ്ങനെ ശവക്കെടുക്കുമ്പോൾ സ്വപ്നത്തിൽ ഇതൊക്കെ കാണാറുണ്ട്? സ്വപ്നത്തിൽ ഭയങ്കരമായിട്ട് പല്ലി കടിക്കും. പല്ലി കടിക്കും അല്ലേ? പല്ലി കടിക്കുന്ന പറഞ്ഞാൽ ഇവിടെ പൊട്ടി ചോര വരുമ്പോൾ ഞാൻ അത് നിർത്തും. കാണുന്നെന്ന് പറഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്ക് ഈ റാക്കയിൽ കിടന്ന കഷങ്ങളൊക്കെ പെറുക്കി ഞാൻ കൊണ്ടുവരുന്നതും ഒക്കെയായിട്ടാണ് കാണുന്നത്. കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞെട്ടിപ്പോകും. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തന്നെയും ഇതിൻ്റെ ഈ മുഖങ്ങളൊക്കെ ഒട്ടിച്ചു വെക്കുന്നതിൻ്റെ ഇതും ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ ദൃഷ്ടിയിൽ ഒന്ന് പറയുന്ന പോലെയായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടും. ജോസഫിനോട് അടുത്ത് എൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ട്. ഞാൻ പൊക്കിയെടുത്ത ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ എൻ്റെ തൊട്ടടുത്ത് വന്ന് ഇരിപ്പുള്ള പോലെ തോന്നിയിട്ടുണ്ട്. എങ്കിലും ഞാൻ ചെയ്തു ചെയ്യും എന്ന് പറഞ്ഞാൽ നാടിനും
നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി എന്ത് അപകടം പറ്റിയാലും ശരി, ആര് എവിടെ മരിച്ചു വീണാലും ശരി, എന്നെ ഉദ്ദേശം വരെ അറിയിച്ചിരിക്കുമ്പോൾ ഇനിയിപ്പോൾ കല്യാണം ചെയ്തില്ലെങ്കിൽ ശരി, എനിക്ക് ആരും പെണ്ണ് തന്നില്ലെങ്കിലും ശരി, എനിക്കതിനകത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇല്ല. ഒരപകടം പറ്റിയാൽ ഓടിയെത്തുന്ന ഒരു കടപ്പാടാണ്. ഞാൻ പണത്തിനോട് അത്ര ഇത് കാണിക്കുന്നില്ല, കാരണം എല്ലാ മനുഷ്യരെയും ഞാൻ രണ്ട് കണ്ണുകളിലൂടെ കാണുന്നു. എനിക്ക് വിശന്നാലും എനിക്ക് എവിടെ ചെന്നാലും ചോറ, ഞാൻ ചോദിക്കാത്ത കുഴപ്പം മാത്രമുള്ളൂ. ആരും എനിക്ക് തരും, കാരണം ഞാൻ ആരുടെയും കക്കാനും ഒന്നിനും പോകുന്നില്ല. ആ പള്ളിയിൽ പോകും, ചിലപ്പോൾ ഐ എം എസ് പള്ളിയിൽ പോകും, ചിലപ്പോൾ അവിടെ നിന്ന് ആ വെള്ളം കുരുവഴിക്കുന്ന മാതാവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിനോട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് ആയുർവേദമില്ലാത്ത എനിക്ക് ദൈവം മാത്രമുള്ളൂ ഒരു തുണയാട്ട്. എൻ്റെ ജീവിതത്തിന് ദൈവം സഹായിച്ച് ഇന്നലെ വരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നാളത്തെ സംഭവം എന്താണെന്ന് ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്താലും ഏത് തീട്ടം കോരിയാലും ശരി, ആരുടെയും മോഷ്ടിക്കരുത്. ഒരു കള്ളൻ എന്നുള്ളൊരു പേര് വന്നാൽ മനുഷ്യൻ്റെ വെട്ടത്ത് അടുപ്പിക്കത്തില്ല നമ്മൾ. ആ സമയത്ത് അവൻ ചാവം വെക്കണം എന്ന് പറഞ്ഞാൽ പിന്നെങ്കിലും ഒരു അന്തസ്സുണ്ട്, അവൻ എങ്ങനെയും ജീവിക്കുന്നുണ്ട്. സാധാരണ ശവം എടുക്കുന്നതിനുപരിയായി പച്ചിലകളും മരത്തിൻ്റെ തൊലികളും എല്ലാം എടുത്ത് ആയുർവേദശാല കൊണ്ട് കൊടുത്ത് എൻ്റെ ജീവിത മാർഗം കഴിഞ്ഞു പോകുന്നു. ഇവിടെയുള്ള നല്ലവരായ കർഷകർ, ഞാൻ പച്ചമരുന്നും പച്ചിലകളും പറിക്കാൻ വേണ്ടി പോകുമ്പോൾ, ജോസപ്പേട്ട ആവശ്യത്തിന് പറിച്ചോ, ഇഷ്ടം പോലെ പറിച്ചോ എന്ന് പറയും.
ഞാൻ ഈ കഴിഞ്ഞ ഓണം ഒരു പയ്യനെ കെട്ടി തൂങ്ങിയപ്പോഴത്തേക്ക് കയറെന്ന് അഴിച്ചതാണ്. ഈ കശുമാവിന്റെ തുമ്പത്താണ് കെട്ടി തൂങ്ങി മരിച്ചത്. അപ്പോൾ ഇങ്ങനെ അഴിച്ച് ഒക്കെ കൊണ്ടുവന്ന് താഴത്തൊക്കെ കൊണ്ടുവന്നിട്ട് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞു. അവിടെ ചെയ്യുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞ് ഈ ബ്ലാസ്റ്റിൽ കവറിനകത്താണ്, കവറിനകത്താക്കിയാലും മുന്നിനകത്തേ കാണിക്കാറ് പൗഡറൊക്കെ ഇട്ട് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കി. വീട്ടിൽ കൊണ്ടുവന്നാക്കി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഞാൻ അതിഭയങ്കരമായ പല്ലിന് രാത്രി. അപ്പം ഞാൻ തന്നെ ഓർക്കുന്നില്ല. ഈ പല്ല് കടിച്ച് 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 വരുമ്പോഴത്തേക്ക് എൻ്റെ ഈ നാ ഇവിടുന്ന് ചോര വരുമ്പോഴത്തൊക്കെ സ്വയം ഞാൻ നിർത്തുന്നു. ഈ നാക്ക് എന്തെങ്കിലും പിന്നെ ആളെൻ്റെ അടുത്ത് കഴിഞ്ഞ് ഇരിക്കുന്നുണ്ട്. പിന്നെ ആള് പോയിട്ടില്ല, എന്ത് സഹായം വേണം എന്നോട് ചോദിച്ചിട്ടുണ്ട്. സംസാരിക്കും ഊഹമോ പിന്നെ ദ്രോഹം ചെയ്യാനല്ല വന്നത്, എനിക്ക് നന്മ എന്ത് വേണം ചെയ്യാനാ വന്നത്. തരാന്ന് പറയാ നേരിട്ട് കാണുന്നില്ല, സ്വപ്നത്തിൽ കൂടെ. രാത്രി കാലങ്ങളിൽ ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു മണിക്കും രണ്ടു മണിക്കൊക്കെ ആയപ്പോഴൊക്കെ വരുവാണ് സമയത്തൊക്കെ ഞാൻ നടന്നു വരുമ്പോഴത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്ന പല ആളുകളുടെയും തീരു വിളിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. റോട്ടെക്കൂടെ ഒരു ആപത്തെ കൊണ്ട് ചാടിക്കരുതെന്നും പറയും. സ്വപ്നമായിട്ട് നമ്മൾ കാണുകയാണെങ്കിലും നമുക്കത് ഉള്ളിൽ ഉള്ളൊരു ഇത് ഇട്ടതും ജോസഫ് വെരി ടേക്കിംഗ് അസ് ഞങ്ങളെങ്ങോട്ടാ ജോസഫ് കൊണ്ടുപോകുന്നത്? അതെ, എന്ന് മാത്രം പോണം? ഒരു അവര് എവിടെ നിന്ന് വന്നതെന്ന് അറിയാൻ പറ്റും? ജോസഫ് അറിയില്ല അവർ എവിടെ നിന്ന് വന്നതെന്ന്. എത്ര ദിവസം പഴക്കമുണ്ടായിരുന്നു ആ ശവത്തിന്? ഒരു നാല് ദിവസം. നാല് ദിവസം ശരി. മുഖമൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ? എങ്ങനെ മത്സ്യം തിന്നു വരുന്നത്? എങ്ങനെ അക്കരെ പോയപ്പോൾ അവർ കുത്തി ഇങ്ങോട്ട് കിട്ടി. ഇവിടെയാണ് ശവം കിടന്നത്. ആ അത് പൊക്കി എടുത്ത് ചാക്കിനകത്ത് മടക്കി അവിടെ കിട്ടി. ഇവിടെ ഇവിടെ കൊണ്ടുപോകും. ആ ഇവിടെ കൊണ്ടുപോകും. ആ ഞങ്ങൾ ബോട്ടിനകത്ത് വള്ളത്തിനകത്ത് കയറ്റിക്കൊണ്ടിരിക്കുക. എങ്ങോട്ട് കൊണ്ടുപോയി? വരെ മോറച്ചേരിലേക്ക്. ഇവിടുന്ന് പള്ളത്ത് ടൗണിൽ കൊണ്ടുപോയി? ആ വള്ളത്തേക്ക് കൊണ്ടുപോയി. വള്ളത്തെ കൊണ്ടുപോയി. ഭയങ്കര മാറ്റം വരുന്നു. അസാധ്യത നാല് ദിവസം വരെ കിടന്നു. അപ്പുറത്തെ വീട്ടിലുള്ള ആളുകളാരും ആ കുഞ്ഞുങ്ങളാരും വെള്ളം വരും കുടിച്ചില്ല. ഇവിടെ ആ ബോഡി കിടന്നത് നിറച്ച് പുഴുവായിരുന്നു. നിറച്ച് പുഴു വരുന്നുണ്ട്. ശരി നിറച്ച് ആയിരക്കോട്ട്.
ജോസഫ് പൊതുവെ സംതൃപ്തനാണ് ഈ ജീവിതത്തിൽ. ഹാപ്പിയാണ്. ജീതലിംഗം പരമ്പരാ